بسم الله الرحمن الرحيم. الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على سيدنا محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وكما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أيها الإخوان والأخوات أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا من يرتد منكم عن دينه فسوف يأتي الله بقوم يحبهم ويحبونه أذلة على المؤمنين عزة على الكافرين يجاهدون في سبيل الله ولا يخافون لومة لائم ذلك فضل الله يؤتيه من يشاء والله واسع عليم. صدق الله العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, റബ്ബു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സൂക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യാൻ നമ്മെ പ്രത്യേകമായി ഉണർത്തുകയാണ് അല്ലാഹു. അവൻ്റെ ഏറ്റവും അനുഗ്രഹീതരായ സത്യവിശ്വാസികളിൽ നമ്മെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. മുസ്ലിം സമൂഹത്തിൻ്റെ വളർച്ചയും വികാസവും സുരക്ഷിതമായ നിലനിൽപ്പും മൂന്ന് കാര്യങ്ങളെയാണ് അടിസ്ഥാനപരമായി ആശ്രയിച്ചിരിക്കുന്നത്. ഒന്ന്, വിശ്വാസം. ഈമാനിൻ്റെ വിശുദ്ധിയും കരുത്തും. രണ്ട്, ആദർശപരമായ ജീവിതം. ഇസ്ലാമിക ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതം. മൂന്ന്, കാലങ്ങളിലേക്ക് നീളുന്ന കർമ്മ മാതൃകകൾ. വെറും പ്രവർത്തനങ്ങളല്ല, ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ നിർവഹണവും അല്ല, കാലങ്ങളിലേക്ക് നീളുന്ന കർമ്മ മാതൃകകൾ ഉണ്ടാകണം. നാം ഇപ്പോൾ തേങ്ങ എടുക്കുന്ന തെങ്ങ് നമ്മൾ നട്ടതാകണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ നട്ടതായിരിക്കില്ല. നമ്മളുടെ കഴിഞ്ഞ തലമുറ ഉണ്ടാക്കിയതിൻ്റെ നട്ടുവളർത്തിയതിൻ്റെ ഫലമാണ് നാം അനുഭവിക്കുന്നത്. ഇത് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കാലത്തിൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു പോവുക എന്നതല്ല നമ്മുടെ കർമ്മ മാതൃക. വരും കാലത്തേക്ക് വേണ്ടത് നിർമ്മിച്ചു വെക്കുക എന്നതാണ്. അപ്പൊ ആദർശം, വിശ്വാസം, ആദർശ ജീവിതം, കർമ്മ മാതൃക, ഈ മൂന്ന് ഘടകങ്ങൾ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ പൂർത്തീകരിക്കാനായാൽ മുസ്ലിം ഉമ്മത്ത് വളർന്ന് വികസിക്കുകയും സുരക്ഷിതമായി നിലനിൽക്കുകയും ചെയ്യും. മുസ്ലിം സമൂഹത്തിൻ്റെ തകർച്ചയുടെ ചരിത്രം പരിശോധിച്ചാൽ വിശ്വാസം, ആദർശം എന്നിവ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, കർമ്മ മാതൃകകൾ ഇല്ലാത്തതിൻ്റെ പേരിലാണ് അത് സംഭവിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മുസ്ലിം സ്പെയിൻ. മുസ്ലിം സ്പെയിനിലെ ആഭ്യന്തര ഛിദ്രതയെക്കുറിച്ച്, ഭിന്നതയെക്കുറിച്ചുള്ള പാഠമാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞത്.
രണ്ടാമത്തെ ഒരു വശം അതിനുണ്ട്. എങ്ങനെയാണ് മുസ്ലിം സ്പെയിൻ തകർന്നു പോയത്, അതിന് മുസ്ലിം ഉമ്മത്ത് എങ്ങനെ കാരണമായി, അതിലൊന്നാമത്തേത് വിശ്വാസപരമായ ദൗർബല്യം ആ ജനതയെ ബാധിച്ചിരുന്നു. ഈമാൻ ദുർബലപ്പെട്ടു പോയ ഒരു സമൂഹം അവരെങ്ങനെയാണ് അതിജീവിക്കുന്നത്? ഈമാൻ ശക്തിപ്പെടുമ്പോഴാണ് ഒരു സമൂഹം അതിജീവിക്കാൻ ആവശ്യമായ ബാക്കി കാര്യങ്ങളെല്ലാം അവർക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. ഈമാൻ ദുർബലപ്പെട്ടു പോയ ഒരു സമൂഹത്തിന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ബാക്കി കാര്യങ്ങളും ദുർബലപ്പെട്ടു പോകും. ഇസ്ലാമിന്റെ വിശ്വാസ ആദർശങ്ങളിൽ നിന്ന് ബഹുദൂരം അവരകന്നു പോയിരുന്നു, വ്യതിചലിച്ചു പോയിരുന്നു. ഇതാണ് സ്പെയിനിലെ മുസ്ലിങ്ങളുടെ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. വിശ്വാസ ദൗർബല്യത്തിന്റെ അടയാളങ്ങളിൽ ഒന്നാണ് അനൈക്യം. ഈ അനൈക്യം എങ്ങനെ ഉണ്ടാവുക, ഭിന്നത എങ്ങനെ ഉണ്ടാവുക? അതിന്റെ കാരണം ഈമാൻ കുറയുന്നു എന്നതാണ്. ഈ നല്ല ഈമാൻ ഉണ്ടെങ്കിൽ നല്ല ഐക്യം ഉണ്ടാവും. കാരണം അള്ളാഹു, പ്രവാചകൻ, ഖുർആൻ, ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് എന്റെ ഭരണമാണ്, എന്റെ മദ്ഹബാണ്, എന്റെ സംഘടനയാണ്, ഞാനാണ്, എന്റെ പാർട്ടിയാണ് എന്ന് വരുമ്പോൾ ദീൻ അപ്രധാനമായി മാറും. എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് അള്ളാഹുവാണെന്ന് പറഞ്ഞാലോ, ഞാൻ എല്ലാം മാറ്റിവെച്ച് അള്ളാഹു മുൻതൂക്കം കൊടുക്കും. അപ്പൊ അള്ളാഹുവിന് വേണ്ടി എനിക്ക് ഒരുമിക്കാൻ പറ്റും. ഇവിടെ ഒരുമിക്കാൻ ആളുകൾക്ക് കഴിയാത്തതിന്റെ കാരണം എന്താ? അള്ളല്ല പ്രധാനം, അവനവന്റെ സ്ഥാനങ്ങൾ, അവനവന്റെ പ്രാതിനിധ്യങ്ങളാണ് പ്രധാനം എന്ന് വരുന്നു. ഇത് മുസ്ലിം സ്പെയിനിൽ സംഭവിച്ചിട്ടുണ്ട്. വിശ്വാസം ഒരു ഭാഗത്ത്, യഥാർത്ഥ ഈമാനിന് പകരം ശിർക്കും കുഫറും വന്നു. കർമ്മരംഗത്ത് അള്ളാഹുവിനോടുള്ള, പ്രവാചകനോടുള്ള മഅസിയത്ത് വന്നു. മുസ്ലിം സാമൂഹിക ജീവിതത്തിൽ ബിദ്അത്തുകളും ഖുറാഫാത്തുകളും നിറഞ്ഞു. സാമ്പത്തിക രംഗത്ത് ഹറാമുകളും ഇസ്റാഫും നിറഞ്ഞു. ഹറാമായ സമ്പാദ്യം ഒരു ഭാഗത്ത് വന്നു, മറുഭാഗത്ത് ഇസ്റാഫ് ദൂർത്തിന്റെയും ദുർവ്യയത്തിന്റെയും തെറ്റായ വഴികൾ തുടങ്ങി. രാഷ്ട്രീയ രംഗത്താവട്ടെ ശൈഥില്യവും ദീർഘവീക്ഷണമില്ലായ്മയും കാഴ്ചപ്പാടുകളുടെ അഭാവവുമൊക്കെ നിറഞ്ഞു. ഇതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് ആ ചരിത്രത്തിൽ കാണാൻ കഴിയും. അതിന്റെ ആവർത്തനങ്ങൾ നമ്മുടെ സാമൂഹിക ജീവിതത്തിലുണ്ടോ, മുസ്ലിം ഉമ്മത്തിൽ കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇസ്ലാമിന്റെ അടിത്തറയാണ് തൗഹീദ്. ഈ തൗഹീദ് കളങ്കപ്പെടുന്ന സമുദായത്തിൽ വലിയ അളവിൽ ശിർക്ക് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക, അത് വ്യക്തിയുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുകയും അയാളുടെ തൗഹീദിനെ കളങ്കപ്പെടുത്തുകയും അയാളുടെ പരലോക ജീവിതത്തെ ബാധിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സാധാരണ പറയുക. അത് ശരിയാണ്. എന്നാൽ ഇതേ കാര്യം മുസ്ലിം ഉമ്മത്തിന്റെ നിലനിൽപ്പിനെ, അതിജീവനത്തെ എങ്ങനെ ബാധിക്കും എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പൊ സ്പെയിൻ, അവിടെ മുസ്ലിം സമൂഹം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ ജീവിച്ച ഒരു രീതിയുണ്ട്. യൂറോപ്പിലെ മറ്റൊരുപാട് രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിനെ തുറന്നു വെക്കാൻ ആ ജനതയ്ക്ക് കഴിയുമായി, പ്രബോധനം എന്ന ഉത്തരവാദിത്വം അവർക്ക് നിർവഹിക്കാൻ കഴിയുമായി. പക്ഷെ അതിലേക്ക് അവർ പോയോ? സ്പെയിനിനപ്പുറത്തേക്ക് അവർ കടന്നോ? അതല്ല, സ്പെയിനിനകത്ത് അവർ മത്സരിച്ചോ? ഇതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇസ്ലാമിനെ തുറന്നു വെച്ച് ജനസമൂഹങ്ങളിലേക്ക് പ്രബോധനപരമായി അതിനെ കൊണ്ടുപോകുന്നതിന് പകരം ആ ജനത അവരിലേക്ക് ചുരുങ്ങി അതിന്റെ എല്ലാ ദൗർബല്യങ്ങളും അവർ അനുഭവിക്കുകയും ചെയ്തു. ഇതാണ് ഒന്നാമത്തെ. രണ്ട്, സുഖലോലുപത അവരെ പിടികൂടി എന്നതാണ്.
ഈമാനും ഇസ്ലാമും ജീവിതത്തിൽ കുറഞ്ഞു പോയാൽ അതിന്റെ അടയാളം നമുക്ക് കാണാൻ കഴിയും. അപ്പോഴാണ് ഭൗതികാസക്തി സുഖലോലുപത കയറി വരുന്നത്. അങ്ങനെ സുഖലോലുപതയിലും ഭൗതികാസക്തിയിലും അഭിരമിക്കുന്ന ഒരു സമൂഹം, അവർക്ക് തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയും. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ ഒളിച്ചോളും. കാരണം അവരുടെ ശ്രദ്ധ സുഖാഡംബരങ്ങളിലാണ്, ആസ്വാദനത്തിലാണ്. അത് സ്പെയിനിലെ ഭരണാധികാരികൾ, മുസ്ലിം ഉമ്മത്ത് പൊതുവിൽ പണ്ഡിതന്മാർ, ഇവരൊക്കെ അവരുടെ ദൗത്യം മറന്നുപോയി. അവർ മറ്റു വഴികളിലേക്ക് നീങ്ങി, മനസ്സ് മറ്റിടങ്ങളിൽ ഉടക്കി നിന്നു. ശത്രുക്കൾ മുസ്ലിം സ്പെയിനിലെ കേന്ദ്രങ്ങളെ, കേന്ദ്ര സ്ഥാനങ്ങളെ തുരങ്കം വെക്കുന്നത്, തുരന്ന് തിന്നുന്നത് അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല. കാരണം അവർ വേറെ ലോകത്തായിരുന്നു. പരസ്പരം തമ്മിലടിക്കുന്നു, മറുഭാഗത്ത് സുഖലോലുപരായി ജീവിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അടിയൊഴുക്ക് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ മുകളിൽ ഇതിങ്ങനെ ശാന്തമായിട്ടായിരിക്കും ഉണ്ടാവുക, എപ്പോഴെങ്കിലും ഒരു പ്രളയം വരും. അപ്പൊ നമ്മൾ വിചാരിക്കും അത് കഴിഞ്ഞു. പക്ഷെ ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ചില പുഴയിലൊക്കെ ആളുകൾ പിന്നെ മുങ്ങി മരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അവിടെ അടിയൊഴുക്കുണ്ടായിരുന്നു, അത് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോ മുസ്ലിം സമൂഹം പ്രത്യക്ഷമായ ചില ബഹളങ്ങളിലും ചില പ്രവർത്തനങ്ങളിലും മുഴുകുമ്പോൾ അടിവേരുകൾ തുരന്നെടുക്കപ്പെടുന്നത് അറിയാതെ പോകും. ഇത് മുസ്ലിം സ്പെയിനിൽ സംഭവിച്ചതാണ്. ഒരു ജനത അവരുടെ യഥാർത്ഥ ശ്രേഷ്ഠതകളും സവിശേഷതകളും മാറുന്നു. ക്രൈസ്തവ ചരിത്രകാരനായ ക്വാൻഡെ, അദ്ദേഹം സ്പെയിനിലെ മുസ്ലിം സമൂഹത്തിന്റെ അധപ്പതനത്തെ പറ്റി വിവരിക്കുന്നുണ്ട്. അല്ല അറബുഹുദിമോ എന്തമാ നസു ഫവാഇലഹുമുല്ലതീ ജാഊ ബിഹാ, തങ്ങൾ കൊണ്ടുവന്ന മൂല്യങ്ങളും ശ്രേഷ്ഠതകളും അറബികൾ മറന്നുപോയി. അപ്പോഴാണ് അവർ പരാജയപ്പെട്ടത്. അൽ അർബുഹുദിമോ എന്തമാ നസു ഫവാഇലഹു, തങ്ങൾ കൊണ്ടുവന്ന ശ്രേഷ്ഠതകളെ അവർ മറന്നു കളഞ്ഞു. വഅസ്ബഹു വലാ ഖൽബിൻ മുതഖല്ലബിൻ യമീലു ഇലൽ ഹുബ്ബതി വൽ മർ, അവർ തങ്ങളുടെ മനസ്സുകളെ ആനന്ദങ്ങളിലേക്ക് സുഗാഢ ഉല്ലാസങ്ങളിലേക്കുമായി മാറ്റിമറിച്ചു. അങ്ങനെയാണ് അവർ പരാജയപ്പെട്ടത്. ആനന്ദങ്ങളും സുഗാഢംബരങ്ങളും അവരുടെ ജീവിതത്തിന്റെ മുഖ്യ ശ്രദ്ധയിലേക്ക് വന്നു. അങ്ങനെ അവർ പരാജയപ്പെട്ടു. മറ്റൊരാൾ വിവരിക്കുന്നത് ഇങ്ങനെയാണ്, മുസ്ലിം സമൂഹം സുഖലോലുപതയുടെ തണലിൽ തങ്ങളുടെ ജീവിതത്തെ അഴിച്ചുവിട്ടു. ആഭാസത്തിലും അശ്ലീലതയിലുമായി അവർ കഴിഞ്ഞുകൂടി. ധീരരായ തങ്ങളുടെ പിതാക്കളുടെ ശൗര്യം അവരിൽ നിന്ന് ചോർന്നു പോയതുപോലെ ധാർമ്മിക മൂല്യങ്ങളും അവരിൽ നിന്ന് വൃതിയടഞ്ഞു. സ്ത്രീകൾ തങ്ങളുടെ അലങ്കാര പ്രദർശനങ്ങൾക്കും അഴിഞ്ഞാട്ടങ്ങൾക്കുമായി രാപ്പകലുകൾ ചെലവഴിച്ചു. ഗാനനൃത്തങ്ങളിലും വേശ്യാവൃത്തിയിലും ലഭിച്ച ഒരു സമൂഹമായതിനാൽ ജിഹാദിനോ ശത്രുക്കളുടെ മുമ്പിൽ ധീരമായി ചെറുത്തു നിൽക്കാനോ അവിടുത്തെ പുരുഷന്മാർക്ക് സാധിച്ചില്ല. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഈമാൻ ദുർബലപ്പെട്ടു പോയാൽ ഇതൊക്കെ സംഭവിക്കും. അതിന്റെ എല്ലാ ദുരന്തങ്ങളും സാമൂഹ്യ ജീവിതത്തിൽ കാണും. താരിഖിന് ജിയാദ് അദ്ദേഹം സ്പെയിനിലേക്ക് പ്രവേശിക്കുക. താരിഖിന് ജിയാദിന്റെ നേതൃത്വത്തിൽ മുസ്ലിം സമൂഹം സ്പെയിനിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ ചുണ്ടിൽ അള്ളാഹു അക്ബറാണ് മുഴങ്ങിക്കേട്ടിരുന്നത്. അമവി ഭരണാധികാരി അബ്ദുറഹ്മാൻ അദ്ദാഹി, അദ്ദേഹമാണ് മുസ്ലിം സ്പെയിനിനെ നിർമ്മിച്ചെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ മുമ്പിൽ മദ്യം കൊണ്ടുവച്ചു. അബ്ദുറഹ്മാൻ അദ്ദാഹി ഇന്ദമാ കുതിമയിലെയുൽ ഖംറു ലിയശ്രിബ ഫഖാല ഇന്നി മുഹ്താജുൻ ലിമാ യസീദു ഫീ അഖ്ലി ലാ മാ യൻഖുസു. അബ്ദുറഹ്മാൻ അദ്ദാഹിന്റെ മുമ്പിൽ മദ്യത്തിന്റെ കോപ്പ കൊണ്ടുവച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എന്റെ ബുദ്ധി വർദ്ധിപ്പിക്കുന്നതെന്തോ അതാണ് എനിക്ക് വേണ്ടത്, എന്റെ ബുദ്ധിയെ ദുർബലപ്പെടുത്തുന്നതെന്തോ നശിപ്പിക്കുന്നതെന്തോ അതെനിക്ക് വേണ്ട. ഇതാണ് അബ്ദുറഹ്മാൻ അദ്ദാഹി പറഞ്ഞത്. അപ്പോ എന്റെ ബുദ്ധി വികസിപ്പിക്കണം, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അദ്ദേഹം അതിന് നിരാകരിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു?
അതാണ് മുസ്ലിം സ്പെയിനിനെ തകർത്തു കളഞ്ഞതിന്റെ കാരണങ്ങളിലൊന്ന്. ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ ഹൂജി സ്പെയിനിലെ ആദ്യകാല മുസ്ലിങ്ങളെ കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരാണ് സ്പെയിൻ ജയിച്ചടക്കിയത്. കാനത്ത് ഇസ്ലാമിനോടുള്ള കടുത്ത പ്രതിബദ്ധത അത് വളരെ ശക്തമായിരുന്നു. മുസ്ലിങ്ങൾ ആ മാർഗത്തിൽ അവർ തങ്ങളുടെ ജീവൻ സമർപ്പിച്ചു. ഇസ്ലാം ഒരു ഭാഗത്തും അവരുടെ ജീവൻ മറുഭാഗത്തും നിൽക്കുന്ന ജീവന് അവർക്ക് വിലയുണ്ടായിരുന്നില്ല. ഇസ്ലാമിന് അവരിൽ എല്ലാത്തിനേക്കാളും വലുതായി കണ്ടു. ഉശിരിബത്തിൽ നുഫൂസുഹും ഹുബ്ബഹും, ഇസ്ലാമിനോടുള്ള പ്രണയം അവരുടെ ഹൃദയങ്ങളെ കീഴടക്കിയിരുന്നു. അവരുടെ ചിന്തയും അവരുടെ സങ്കല്പവും വനൂറുഹും അവരുടെ പ്രകാശവും വറബീഉ ഹയാത്തിഹിം അവരുടെ ജീവിതത്തിന്റെ വസന്തം ഇസ്ലാമായിരുന്നു. അങ്ങനെയാണ് മുസ്ലിം സ്പെയിൻ ലോകത്തിന്റെ മുമ്പിൽ നടന്ന നാഗരികതയായ ഇതെല്ലാം മുസ്ലിങ്ങൾ കൈയൊഴിച്ചപ്പോൾ ആ സ്പെയിൻ അവരെ കൈയൊഴിച്ചു. എന്ന് പറഞ്ഞാൽ എന്താ, ഈമാനോടുകൂടി അള്ളാന്റെ അടുത്തേക്ക് ചെന്നപ്പോ അള്ള വാരിക്കോരി തന്നു. ആ ഈമാൻ ദുർബലപ്പെട്ടപ്പോ അള്ള നമ്മളെ കൈവിട്ടു, അത്രേ ഉള്ളൂ. ഇതാണ് മുസ്ലിം സ്പെയിനിന്റെ ചരിത്രം. എന്നാൽ സ്പെയിൻ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു കാലമുണ്ട്. എല്ലാം തകർക്കപ്പെടുന്ന കാലം, ആട്ടിയോടിക്കപ്പെടുന്ന കാലം. സ്പെയിനിൽ നിന്ന് മുസ്ലിങ്ങൾ മാത്രമല്ല കേട്ടോ, ജൂതന്മാരെയും പുറത്താക്കിയിട്ടുണ്ട്. അത് വേറെയാണ്. സ്പെയിനിലെ മുസ്ലിം വംശഹത്യയുടെ ഒരു ചരിത്രമുണ്ട്, ഇൻഷാല്ലാഹ് നമുക്ക് വേറെ പറയാം. ജൂതന്മാരെ ആട്ടിയോടിക്കുന്നുണ്ട് സ്പെയിനിൽ നിന്ന്. അപ്പോ അവർക്ക് അഭയം കൊടുത്തത് ഉസ്മാനിയ ഖിലാഫത്താണ്, മുസ്ലിം സമൂഹമാണ്. അത് വലിയൊരു ചരിത്രമാണ്. ലോകത്തും ജൂതന്മാർ ഏറ്റവും സുരക്ഷിതരായി ജീവിച്ചിട്ടുള്ളത് മുസ്ലിം സമൂഹം ഭരിക്കുന്ന രാജ്യങ്ങളിലാണ്. അപ്പൊ ഈ സ്പെയിൻ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന, സ്പെയിനിൽ നിന്ന് മുസ്ലിങ്ങൾ പുറത്താക്കപ്പെടുന്ന ഒരു കാലമാണ്. ആ കാലത്തെക്കുറിച്ച് ഒരു കവി പറയുന്നുണ്ട്, സംഗീതോപകരണങ്ങളും മദ്യചഷകവും കൊണ്ടുവരൂ, കോപ്പയിൽ മുരഞ്ഞു പൊങ്ങുന്ന മദ്യമൊഴിക്കൂ. അബ്ദുറഹ്മാൻ ദാമി എന്താ പറഞ്ഞത്, എന്റെ ബുദ്ധിയെ അപകടപ്പെടുത്തുന്നത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ ദാഹിയിൽ നിന്ന് മദ്യത്തിന്റെ ദശകങ്ങൾ കൊണ്ടുവരൂ എന്ന് പറയുന്ന ഒരു കാലത്തേക്ക് മുസ്ലിം സമൂഹം മാറി. അവിടെ വെച്ചാണ് സ്പെയിനിൽ നിന്ന് അവർ അട്ടിയോടിക്കപ്പെടുന്നത്. ഹിജ്റ 456 ഫ്രഞ്ചുകാര് മുസ്ലിം സ്പെയിനിനെ ആക്രമിക്കാൻ വന്നു. അപ്പൊ ആ ഫ്രഞ്ചുകാരെ നേരിടാൻ വേണ്ടി അവർ പുറപ്പെട്ടത് എങ്ങനെയാണെന്നറിയാം, നല്ല അഴകുള്ള പട്ടുവസ്ത്രം ധരിച്ചുകൊണ്ട്. അവർ പടച്ചട്ടകൾ ധരിച്ചത് ഇസ്ഹാഖ് ബിൻ മാഹ്ലി, അബൂ ഇസ്ഹാഖ് ബിൻ മാഹ്ലി എന്ന് പറയുന്ന കവി പറയാണ്. അവർ പടച്ചട്ടകൾ ധരിച്ച് ആയുധങ്ങളുമായാണ് യുദ്ധത്തിന് വന്നത്. ആര്? ഫ്രഞ്ചുകാര്. നിങ്ങളാണെങ്കിൽ നല്ല വർണ്ണ വൈവിധ്യത്തോടെയുള്ള പട്ടുവസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് യുദ്ധത്തിന് വന്നത്. കാരണം നിങ്ങളുടെ അലമാരകളൊന്ന് പോയിട്ട് തുറന്നു നോക്ക്, അവിടെ എന്താ ഉള്ളത്, നിങ്ങൾ സൂക്ഷിക്കുന്നത് എന്താണ്, നിങ്ങൾ എന്ത് ജീവിതമാണ് നയിക്കുന്നത്. അതുമായിട്ടാണ് അവർ വന്നത്. അപ്പൊ വർണ്ണ വൈവിധ്യമുള്ള പട്ടുവടയാടകൾ ധരിച്ചിട്ടാണ് നിങ്ങൾ വന്നത്. അപ്പൊ ഒരു ജനതയുടെ ജീവിത വീക്ഷണം മാറിപ്പോയിരിക്കുന്നു എന്നതാണ്. അങ്ങനെ ദുർബലരായി, സുഖലോലുപതയിൽ മത്സരിച്ചു. ഒരു ജനത സുഖലോലുപതയിൽ മത്സരിക്കുമ്പോൾ ശത്രുക്കൾ അവരുടെ വീടുകൾ കൊള്ളയടിച്ചു. മുഅ്തമിർ ബിൻ ഉബാദ് അദ്ദേഹത്തിന്റെ ഭാര്യ തോൽപാത്രത്തിൽ കസ്തൂരിയുമായിട്ട് മണ്ണിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് ഒരാഗ്രഹം പ്രകടിപ്പിച്ചു. ഭാര്യയുടെ ആഗ്രഹം പൂർത്തീകരിക്കാനായി അദ്ദേഹം ചെയ്തത് കർപ്പൂരവും കുങ്കുമവും അടങ്ങുന്ന സുഗന്ധം വഴിയിലുടനീളം വിതരാൻ തോൽപാത്രത്തിൽ കസ്തൂരി വഹിച്ച് അവരെ അനുഗമിക്കാനും ഉത്തരവിറക്കി. ഇതൊരു ഭരണാധികാരി ചെയ്യുകയാണ്. മറുഭാഗത്ത് ആര് വരുന്നുണ്ടായിരുന്നു? ഇപ്പുറത്ത് കസ്തൂരിയുടെ സുഗന്ധം, മറുഭാഗത്ത് ഫ്രഞ്ചുകാരുൾപ്പെടെയുള്ള സൈന്യങ്ങളുടെ അധിനിവേശം. ഇതിന്റെയൊക്കെ പാഠം ഉൾക്കൊണ്ടിട്ടാണ് പിന്നീട് കുരിശുദ്ധം ഉണ്ടാവുന്നത്.
ഇങ്ങനെ പോയാലും അവരെ ഒന്നും ചെയ്യില്ല, അവർ അവരെ അവരൊന്നും ചെയ്യില്ല. അങ്ങനെ ഇദ്ദേഹത്തെ ഈ ഭാര്യക്ക് കസ്തൂരിയും കുങ്കുമവും വഴിയിൽ ഒരുക്കി കൊടുത്ത അദ്ദേഹത്തെ യുദ്ധ തടവുകാരനായിട്ട് ശത്രുക്കൾ പിന്നെ പിടിച്ചുകൊണ്ടുപോവുക. ഇതൊരു കാലമാണ്, ഇതൊരു ചരിത്രമാണ്. യാ അയ്യുഹല്ലദീന ആമനു മൻ യർതദ്ദ മിൻകും മൻ ദീനിഹി ഫസൗഫ യസ്തില്ലാഹു ബിഖൗമിൻ യുഹിബ്ബൂനഹു യുഹിബ്ബുഹും വ യുഹിബ്ബുഹും വ യുഹിബ്ബൂനഹു അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ അഇസ്സത്തിൻ അലൽ കാഫിരീൻ. സത്യവിശ്വാസികളെ, മൻ യർതദ്ദ മിൻകും മൻ ദീനിഹി, നിങ്ങൾ നിങ്ങളുടെ ആദർശം കൈയൊഴിച്ചാൽ, നിങ്ങളിൽ നിന്ന് ഇസ്ലാം ചോർന്നു പോയാൽ, നിങ്ങൾക്ക് പകരം അള്ളാഹു മറ്റൊരു ജനതയെ കൊണ്ടുവരും. അള്ളാഹു അവരെ സ്നേഹിക്കും, അവരല്ലാഹുവിനെയും. സത്യവിശ്വാസികളോട് ഏറെ ഇണങ്ങുന്ന സ്വഭാവമായിരിക്കും അവർക്കുണ്ടാവുക. വിനയാന്വിതരായി കാരുണ്യത്തോടെ സ്നേഹത്തോടെ വർത്തിക്കും. ദൈവധിക്കാരികളോട് ആ ദൈവധിക്കാരികളുടെ മുമ്പിൽ അവർ ആത്മാഭിമാനത്തോടെ അജയ്യരായിട്ട് എഴുന്നേറ്റുന്നത്, ഇതാണ് അവരുടെ പ്രകൃതം. അങ്ങനെയുള്ള ഒരു ജനതയെ അള്ളാഹു കൊണ്ടുവരും. മുജാഹിദൂന ഫീ സബീലില്ല വലാ യഖാഫൂന ലൗമത ലാഈം. അവർ അള്ളാഹുവിന്റെ മാർഗത്തിലെ ത്യാഗ പോരാട്ടങ്ങളിൽ ഏർപ്പെടും. ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും അവർ ഭയപ്പെടുകയില്ല. ഇത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അവൻ ദേഷിക്കുന്നവർക്ക് അവൻ നൽകും. വല്ലാഹു വാസിഉൻ അലീം. ഈ ആയത്തിന്റെ ഉപസംഹാരത്തിൽ ഉപയോഗിച്ച പിന്നെ അസ്മാഉൽ ഹുസ്നയിൽ രണ്ട് വിശേഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വിശാലതയുള്ളവനാണ്, സർവജ്ഞനാണ്. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവിനറിയാം, അള്ളാഹുവിന്റെ കയ്യിലെല്ലാമുണ്ട്. അള്ളാഹു വാസിയാണെന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും അതിനുണ്ട്. അതിൽ രണ്ടെണ്ണം മാത്രമേ ഇവിടേക്ക് ഞാൻ പറയാം. ഒന്ന്, ഈ വിശാലമായ ലോകം അള്ളാന്റെതാണ്. ആ ലോകത്ത് നിങ്ങളുടെ വിജയത്തിന്റെ, നിങ്ങളുടെ രക്ഷയുടെ, നിങ്ങളുടെ അതിജീവനത്തിന്റെ വഴിയുണ്ട്. നിങ്ങൾ ഭൂമിയിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു ദേശീയതയുടെ ഭ്രാന്തൻ അതിർത്തിക്കുള്ളിൽ നിങ്ങൾ കുടുങ്ങിപ്പോകില്ല. വിശാലമായ ഈ ലോകം അത് അള്ളാഹുവിന്റെ. രണ്ട്, അള്ളാഹുവിന്റെ കയ്യിൽ എല്ലാ വിഭവവും ഉണ്ട്. അത് നിങ്ങൾക്ക് തരാൻ മാത്രം വിശാലതയും അള്ളാഹുവിന്. പക്ഷേ അള്ളാഹുവിന് നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അത് തരാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് അള്ളാഹുവിന് അറിയാം. അത് മാത്രമല്ല അള്ളാഹ് അറിയാം. പിന്നെയോ, അവരെന്ത് ചെയ്യുന്നു അതും അള്ളാഹ് അറിയാം. അള്ളാഹു അലീം, അള്ളാഹു സൂക്ഷ്മജ്ഞനാണ്. നിങ്ങൾ ചെയ്യുന്നതും നിങ്ങളുടെ ശത്രു ചെയ്യുന്നതും അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ പൊടിക്കൈകൾ കൊണ്ടൊന്നും രക്ഷപ്പെട്ട് കളയാമെന്ന് വിചാരിക്കണ്ട. എങ്ങനെയാണ് ഉമർ ബിനുൽ ഖത്താബിന്റെ, ഉസ്മാൻ ബിനു അഫ്ഫാന്റെ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ, അലി ഇബ്നു അബീ ത്വാലിബിന്റെ കാലം? ആ കാലത്താണ് ഇസ്ലാമിക നാഗരികത ഇങ്ങനെ വളർന്നു വരുന്നത്. പിന്നെ അമവി അബ്ബാസി കാലത്താണ് ഇത് വികസിക്കുന്നത്. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഇതിനൊരു അടിത്തറയിടുന്നുണ്ട്. ആ അടിത്തറയിടുമ്പോൾ അവരനുഭവിച്ച ത്യാഗങ്ങളുണ്ട്, അവരുടെ ദീർഘവീക്ഷണമുണ്ട്, അവരുടെ ആസൂത്രിതമായ പ്രവർത്തന പദ്ധതികളുണ്ട്. അത് നിങ്ങൾ പഠിക്കണം. ആരാണ് മുഹമ്മദ് നബി? ആരാണ് നാല് ഖലീഫമാർ എന്ന് പഠിച്ചാൽ പോരാ. എന്താണ് മുഹമ്മദ് നബി എന്ന് പഠിക്കണം. എന്താണ് അബൂബക്കർ, എന്താണ് ഉമർ, എന്താണ് ഉസ്മാൻ, എന്താണ് അലി റളിയല്ലാഹു അൻഹു, ഇത് പഠിക്കണം. ആരാണ് എന്ന ചോദ്യത്തിനപ്പുറം എന്താണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ കഴിയുമ്പോഴാണ് ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് ഇസ്ലാമിനെയും കൊണ്ട് മുന്നോട്ട് കുതിക്കാൻ പറ്റുക. അതിനുള്ള ഊർജം നമ്മളിൽ ഉണ്ടാകേണ്ടതാണ്. അതുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അപ്പൊ അള്ളാഹു ഒരു ജനതയെ മാറ്റി മറിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിന് നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. അബൂദാവൂദ് ഉദ്ധരിച്ച ഒരു ഹദീസാണ്. ഇദാ ലന്നന്നാസു ബിദീനാരി വത്തിർഹം വതബായഉ ബിൽഐന വതബഉ അദ്നാബൽ ബക്ർ
നിങ്ങൾ ഭൗതിക പ്രമത്തരായി കുതിരകളെ കച്ചവടം ചെയ്ത് കാർഷിക വിളകൾ തൃപ്തിയടങ്ങി കഴിയുന്നു, ജിഹാദ് ഉപേക്ഷിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ എന്താ ഉണ്ടാവുക? അൻസലല്ലാഹു ബിഹിം ബലാ ഫലം യർഫഉഹു അൻകും ഹത്താ യുറാജിഉ ദീനഹും. അല്ലാഹു അവരുടെ മേൽ നിന്ദ്യത അടിച്ചേൽപ്പിക്കും. അവർ തങ്ങളുടെ ദീനിലേക്ക് മടങ്ങുന്നത് വരെ ആ നിന്ദ്യതയിൽ നിന്ന് നിങ്ങൾ മോചിപ്പിക്കപ്പെടുകയില്ല. അപ്പൊ അല്ലാഹുവിന്റെ ദീൻ അത് മുറുകെ പിടിക്കണം. അത് മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാല് ഇങ്ങനെ പള്ളി നമസ്കരിച്ചു പോവുക, അങ്ങനെ ദീനിന്റെ പിന്നെ പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിച്ചു പോയാൽ വ്യക്തികൾ ദീനുള്ളവരായിട്ട് മാറും. പക്ഷെ ഒരു സമൂഹം അതിനപ്പുറത്ത് കുറെ കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്യാൻ നമുക്ക് കഴിയണം. അത് മുസ്ലിം ഉമ്മത്തും അതിലെ പുതിയ തലമുറ വിശേഷിച്ചും വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിനെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും എല്ലാ ഈമാനോടും നയതന്ത്രജ്ഞതയോടും കൂടി മുറുകെ പിടിക്കുന്നവരാക്കി, പ്രയോഗവൽക്കരിക്കുന്നവരാക്കി നമ്മെ മാറ്റിമാറാവണം. കുത്തുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.